പൊതുദർശനം MD രാജേന്ദ്രൻ. ഒരു മര ലോറി വരുന്നു, ജീപ്പ് ഇടിച്ചു തെറിപ്പിക്കുന്നു. ജീപ്പിൻ്റെ മുൻ സീറ്റിലിരുന്ന മഹാസാഹിത്യകാരൻ പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. മരണം പെട്ടെന്നായിരുന്നു. സാഹിത്യകാരൻ്റെ മരണവാർത്ത നിമിഷങ്ങൾക്കകം ചാനലുകളിൽ, പത്രങ്ങളിൽ, റേഡിയോ തരംഗങ്ങളിൽ. ലോകം ഒന്നിടവിട്ട് ഞെട്ടിക്കൊണ്ടിരുന്നു. നികത്താനാവാത്ത വിടവ് എന്ന പ്രയോഗം നാട് മുഴുവൻ നിറഞ്ഞു നിന്നു, ശവദാഹം വരെ. സാഹിത്യകാരൻ ഹിന്ദു മതാചാരപ്രകാരം ചടങ്ങുകൾ കാത്തുകിടക്കുമ്പോൾ മുകളിൽ നിന്നും അറിയിപ്പ് വന്നു. മൃതദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതികളോടെ സംസ്കരിക്കുന്നു. വീട്ടുവളപ്പ് സമുദ്രമാകുന്നു. പ്രോട്ടോക്കോൾ തെറ്റിച്ച് ജനത്തിരക്കിൽപ്പെട്ട് മന്ത്രിമാർ വീർപ്പുമുട്ടി. മഹാസാഹിത്യകാരനെ കോടിത്തുണിയിൽ മൂടി എടുത്തുകിടത്തുന്നു. ത്രിവർണ പതാകയിൽ പൊതിയുന്നു. പെട്ടെന്ന് ആചാരവിടികൾ 1, 2, 3. ആദ്യത്തെ വെടിയൊച്ച കേട്ടതോടെ മരിച്ചുകിടന്ന മഹാസാഹിത്യകാരൻ ചാടിയെണീറ്റു. തോക്ക് പിടിച്ചു വാങ്ങി ആകാശത്തേക്ക് വെടിവെക്കുന്നു. വിരണ്ടോടുന്ന ജനത്തിനു നേരെ തോക്കു ചൂണ്ടി ആക്രോശിക്കുന്നു. നാശങ്ങൾ, സ്വസ്ഥമായി മരിക്കാനും സമ്മതിക്കില്ലാന്ന് വെച്ചാൽ